സുന്നത്ത് ജമാഅത്തിന്റെ താലപ്പൊലിയ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും വളണ്ടിയർ വളണ്ടിയറി സുന്നത്തിയമായത്തിന്റെ ആ അതാണ് കുറ്റിയാടി ഭാഗത്തുള്ള തോന്നുന്നുണ്ട്. ആ കണ്ടില്ലേ സുന്നത്തിയമായത്ത് ഭീമാപ്പള്ളി ഉറൂസാണ് ആ മുസ്ലിംമാര്. ഇതൊക്കെ വെറുതെ നടത്തുന്നതല്ല, അതൊക്കെ ഫത്വന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാ. ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകം ചാലിയാത്തി മെമ്മോറിയൽ ഇറക്കിയതാ. ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ചാലിയാത്തിയുടെ പുസ്തകം, കെ എം മുഹമ്മദ് കോയ. കണ്ടോ പേരോടിന്റെ ആളുകള്, ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൊരു അധ്യായമുണ്ട്. അതിനെന്താ ചോദിക്കുന്നറിയോ, ആണും പെണ്ണും കൂടിക്കലരുന്നതിന് തെറ്റുണ്ടോ എന്താ ചോദിക്കുന്നത്. നേർച്ചയിൽ ആണും പെണ്ണും കൂടിക്കലരുന്നു എന്ന് ആക്ഷേപമുണ്ടല്ലോ, അതിനെന്താ മറുപടി എന്നറിയോ, ഒരാള് തന്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നുവെന്ന് വെക്കുക, ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിനും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിനും മുഴുകിയിരിക്കയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. കണ്ടോ, ആണും പെണ്ണും കൂടിക്കലർന്ന രംഗം കാണുന്നില്ലേ. അങ്ങനെയൊക്കെ വിവാഹാടിയന്തരത്തിനും സംഭവിക്കുന്ന മൂപ്പര് പറയാൻ പോണത്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളതുകൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്ന അനിസ്ലാമികമാണെന്നോ അനാചാരമാണെന്നോ പറയാനൊക്കുമോ? പാണും പെണ്ണും കൂടിക്കലർന്ന് സത്യം ചെയ്യണ കയറാണെന്നാ പറയുന്നത്. അതിന് കൂടിക്കലർന്ന് നിങ്ങൾ കണ്ടില്ല, മോരും മുതലും കറിവെച്ച പോലെ ഉണ്ട്. സുന്നത്തിയമായത്തിന്റെ കുട്ടികൾ കൂക്കണുണ്ടോ? സുന്നത്തിയമായത്തിന്റെ കുട്ടികൾക്ക് തെക്കുവണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണണം. മുസ്ലിയാക്കന്മാർക്ക് നല്ല വരുമാനം, ജനങ്ങൾക്ക് നല്ല ആവേശം. കണ്ടോ, ഇതൊക്കെ മതത്തിന്റെ പേരിലാ നടക്കുന്നത്. അതായതിലുള്ള പ്രത്യേകത നല്ല സിനിമ പാട്ട്. ചാരത്തിലെ ഉറൂസിനോടനുബന്ധിച്ച് എല്ലാവിധ താളമേളങ്ങളോടുകൂടി സിനിമ പാട്ട് പാടുക, ആണും പെണ്ണും തുള്ളുക,
ഇതൊക്കെ വലിയ പുണ്യമായിട്ടാണ് മുസ്ലിയാക്കന്മാർ അവതരിപ്പിക്കുന്നത്. കണ്ടോ, ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. കണ്ടോ, സിറാജുൽ ഉദയിലെ കുട്ടികളാണോ എന്ന് അറിയില്ല. തെക്കൻ കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ സഹായിക്കണം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കാന്തപുരത്തിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നാണ് ഇപ്പൊ അവർ വിചാരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ വൃത്തികേടുകളും ഈ നടക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് നടത്താൻ പണ്ഡിതന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരോടാണല്ലപ്പോ പറഞ്ഞത്, പേരോടിനുള്ള അർഹത ഉണ്ടോ മുസ്ലിംമാർ? എന്താ മുസ്ലിംമാര്? ഇത് കൊല്ലം കൊല്ലം നടക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് കണ്ടില്ലേ? ആ ഒരു മുസ്ലിം അറിയിക്കും.